ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേറ്ററിന്റെ ടൈപ്പാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൻ്റെ അകത്ത് ഓസിലേറ്റേഴ്സിനെ കുറിച്ചും ഓസിലേറ്റേഴ്സ് എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസും അതിൻ്റെ ഫാക്ടേഴ്സും ഒക്കെ കുറേ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓസിലേറ്ററാണ്. അതായത് ഒരു ട്യൂൺഡ് ഫ്രീക്വൻസി ഓസിലേറ്റർ, ട്യൂൺഡ് സർക്യൂട്ട് ഓസിലേറ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും കാര്യങ്ങളിലേക്കും ഒന്ന് കടക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ കോൾപിറ്റ്സ് ഓസിലേറ്റർ. എന്താണ് ഇത്? ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു പേടിയൊക്കെ തോന്നും, ഇത് എന്താണ് ഈ സർക്യൂട്ട് എന്നൊക്കെ ഉള്ള ഒരു സംശയമൊക്കെ തോന്നും. ഒന്നും പേടിക്കാനില്ല, ആകെയുള്ള എന്താണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഒരു ഓസിലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. എന്താണ്? ഒന്ന് ഒരു ടാങ്ക് സർക്യൂട്ട്, രണ്ട് ഒരു ആംപ്ലിഫയർ. അപ്പൊ ഈ രണ്ട് സംഭവത്തിന് തമ്മിലുള്ള ഒരു എനർജി എക്സ്ചേഞ്ച് മാത്രമാണ്. അപ്പൊ ആ എനർജി നമ്മൾ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തിട്ട് നമ്മുടെ ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്ത് നമ്മളുടെ ടാങ്ക് സർക്യൂട്ടിലേക്ക് നിറക്കുന്നു. നിറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സാമ്പിൾ എടുത്ത് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നത്, വീണ്ടും ഇത് ഈ ടാങ്ക് സർക്യൂട്ടിലേക്ക് റെജ്യൂബിനേറ്റ് ചെയ്യുന്നത് ആ എനർജീനെ. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ആംപ്ലിഫയർ മാത്രമാണ്. ഇതാ ഇവിടെ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ഉണ്ട്, എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, R1 R2 റെസിസ്റ്റൻസ് ഉണ്ട്. RC പകരം ഒരു RFC എന്നും വേണ്ടിയിട്ട് ഒരു ചോക്കാണിട്ടുള്ളത്. റേഡിയോ ഫ്രീക്വൻസി ചോക്ക് എന്നാണ് അതിനെ വിളിക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓസിലേറ്ററാണ് ഉണ്ടാക്കണം അല്ലേ. അപ്പൊ എക്സ്റ്റേണൽ പവർ സപ്ലൈ എന്നൊക്കെ ഉള്ള അനാവശ്യമായ ഓസിലേഷൻസ് ഒന്നും ഈ പറയുന്ന കളക്ടർ കറന്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ RFC എന്ന് പറയുന്ന റേഡിയോ ഫ്രീക്വൻസി ചോക്ക് ഇട്ടിട്ടുള്ളത്. അപ്പൊ ആ RFC എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് എല്ലാം റിജക്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ റേഡിയോ ഫ്രീക്വൻസി ചോക്ക് ഇട്ടിട്ടുള്ളത്. അപ്പൊ അത് അത് മാത്രമൊക്കെ ഉള്ളൂ വ്യത്യാസം. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇൻപുട്ട് സിഗ്നൽ വരുന്നതിന് പകരം സാധാരണ ഗതിയിൽ ആംപ്ലിഫയറിൽ ഇവിടെ ഇൻപുട്ട് സിഗ്നൽ ആണ്. നമ്മളിവിടെ ഇൻപുട്ട് ഒന്നും ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്? ഓസിലേറ്റർ ആണ്. ഓസിലേറ്റർ നമ്മൾ പറഞ്ഞു എന്താണ്? ഇൻപുട്ട് ഒന്നും കൊടുക്കണ്ട, ആകെ DC പവർ സപ്ലൈ മാത്രം കൊടുത്താൽ ഇവൻ ഓസിലേറ്റ് ചെയ്തോളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു വാല്യൂ ജനറേറ്റ് ആയി വന്നോളൂ, ഒരു സിഗ്നൽ ജനറേറ്റ് ആയി വരും, ഒരു ഓസിലേഷൻ ജനറേറ്റ് ആയി വരും. അപ്പൊ അതിന് നമുക്ക് ആകെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് സിസ്റ്റംസ് മാത്രം മതി. അപ്പൊ ആ ഫീഡ്ബാക്ക് സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ഈ കാണുന്ന സംഭവം. ഈ ചുവന്ന കളറിലെ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ടാങ്ക് സർക്യൂട്ടിന്റെ ഒരു സാമ്പിൾ നേരെ ഇൻപുട്ടിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷൻ, ഇത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താണുള്ള നമ്മളുടെ ബാർക്കോസൻ ക്രൈറ്റീരിയ എന്ന് പറയുന്ന സംഭവമാണുള്ളൂ. എന്താണ് ആദ്യത്തെ കണ്ടീഷൻ? നമുക്ക് ഈ പറയുന്ന പോലെ ഇതിന്റെ ഗെയിൻ എന്ന് പറയുന്നത്, അതായത് ടാങ്ക് സർക്യൂട്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ആംപ്ലിഫയറിന്റെ ഗെയിന്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ആയിരിക്കണം. AB=1 അല്ലെങ്കിൽ B=1/A എന്ന് പറയുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ രണ്ട് പേരുടെയും ഫേസ് ഷിഫ്റ്റ്, ടോട്ടൽ ഫേസ് ഷിഫ്റ്റ്, ഇവിടെ നിന്ന് ഒരു സിഗ്നൽ കടന്ന് ഈ ആംപ്ലിഫയർ കടന്ന് ഇപ്പുറത്ത് ആംപ്ലിഫൈ ചെയ്ത് വന്ന സാധനം ടാങ്ക് സർക്യൂട്ടിൽ കടന്ന് വീണ്ടും തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഫേസ് ഷിഫ്റ്റ് 360° മൾട്ടിപ്ലൈ ആയിരിക്കണം. അതായത് ഈ നമുക്കറിയാം അല്ലേ, ഈ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന് ഇൻപുട്ട് വരുന്ന വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ 180° ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് 180° വന്നു. ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ടാങ്ക് സർക്യൂട്ട് ഒരു 180° ഫേസ് ഷിഫ്റ്റ് കൂടി വരുത്തും. അപ്പൊ മൊത്തം 360° ഫേസ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള വേവ്ഫോം ഇവിടെ എത്തിക്കോളും. അപ്പൊ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ ഈ കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, നമ്മളുടെ ഈ പറയുന്ന AB=1 എന്ന് പറയുന്ന ക്രൈറ്റീരിയ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് (2π×N) എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ആയിട്ട് വന്നാൽ അത് ഏത് ഫ്രീക്വൻസിക്കാണോ വരുന്നത് ആ ഫ്രീക്വൻസി ഓസിലേറ്റ് ചെയ്യപ്പെടും. അതാണ് സംഭവം. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഒക്കെ ഒരു ഡിസൈൻ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അതിങ്ങനെയാണ്, F=1/2π√L(C(T). എന്താണ് CT? CT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ C1 C2 എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് CT എന്ന് പറയുന്നത്. സീരീസ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് CT. അപ്പൊ അതാണ് C1 C2 C1+C2 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ഒരു സർക്യൂട്ടാണ് നമ്മുടെ ടാങ്ക് സർക്യൂട്ട്. ഈ കോൾപിറ്റിന്റെ സിയും
ഈ രണ്ട് കപ്പാസിറ്റർ ഉണ്ടെന്നുള്ളതും കൂടി ഒന്ന് കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇനി വരാൻ പോകുന്ന ഒരു ഓസിലേറ്റർ ഉണ്ട്, ഹാർട്ട്ലി ഓസിലേറ്റർ, അവൻ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവൻ ഇയാൾ തമ്മിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്താൽ മതി. ഇതാണ് കോൾപിറ്റിന്റെ അകത്ത് കപ്പാസിറ്ററിനാണ് പ്രാധാന്യം, രണ്ട് കപ്പാസിറ്റൻസ് ഉണ്ട്. മറ്റേ ഹാർട്ട്ലിയുടെ അകത്ത് ഇൻഡക്റ്റൻസിനാണ് പ്രാധാന്യം, ഈ കപ്പാസിറ്റൻസിന് പകരം ഇൻഡക്റ്റൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയായിരിക്കും അതിനുള്ള സംഭവം. അപ്പോ ഇതിനകത്ത് കപ്പാസിറ്റർ ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ടാങ്ക് സർക്യൂട്ട്. ഈ ടാങ്ക് സർക്യൂട്ട് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത്, ഇതിനെന്തായാലും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഈ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് അറിയാവുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ടാങ്ക് സർക്യൂട്ട് ഈ പറയുന്ന 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കേണ്ട എന്നുള്ളതും കൂടി അറിയണം. അപ്പൊ അതിനായിട്ട് ഈ പറയുന്ന ടാങ്ക് സർക്യൂട്ടിനെ ഞാൻ ഒന്ന് പൊളിച്ചു വരച്ചിട്ടുണ്ട്. ഇവിടെ പൊളിച്ചു വരക്കാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു സംഭവത്തിന് ഈ ഓർഡറൊക്കെ ഒന്ന് മാറ്റി നിവർത്തി നേരെയാക്കി ഗ്രൗണ്ടിലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ കാലം സെപ്പറേറ്റ് ആയിട്ട് ഗ്രൗണ്ടിലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇക്വലന്റ് ആണ്, ഇത് തന്നെയാണ് ഇത്. ഓക്കെ, ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചേക്കും. അപ്പൊ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിന്റെ പ്രക്രിയ? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന വി ഔട്ട് ഇവിടെ വന്നിട്ട് ഈ കപ്പാസിറ്ററിൽ ചാർജ് ആവും അല്ലെ. കപ്പാസിറ്റർ അങ്ങനെ വി ഔട്ടിലേക്ക് ചാർജ് ആവും. ചാർജ് ആയ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഈ പറയുന്ന ഇൻഡക്റ്റൻസ് വഴി ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യും. എങ്ങനെ? ഈ ഒരു ഇൻസ്റ്റന്റിൽ ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യും. കൺവെൻഷണൽ കറണ്ട് ഇങ്ങനെ ഒഴുകും ഈ കാണുന്ന ഡയറക്ഷനിൽ. അപ്പൊ അത് ഇൻഡക്ടറിനെ ഇങ്ങനെ ചാർജ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയി വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ കാരണം പറ്റി ഇവിടെ ഉള്ള വോൾട്ടേജ്, ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിരുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആവുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മുടെ ഈ ഈ ഈ ആൾക്കാർ മൂന്നുപേരോട് ചേർന്ന് ഈ ഒരു കോൺഫിഗറേഷനിൽ നമുക്ക് തരണ്ട്. അത് നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ആണ് വേണ്ടത്. എന്താണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ? ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, തിരിച്ച് ഈ ടാങ്ക് സർക്യൂട്ടുമാണ്, അത് അതേപോലെ തന്നെ ഫീഡ്ബാക്ക് സർക്യൂട്ടും കൂടിയാണ്. അപ്പൊ ഇത് ഫീഡ്ബാക്ക് ചെയ്യുന്നത് വെച്ചാൽ അതാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് വി എഫ്. അപ്പൊ ഈ ഈ കാണുന്ന ചുവന്ന ലൈനിലേക്ക് വരുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇതിന്റെ ഇൻപുട്ടിലേക്കുള്ള വോൾട്ടേജ് അതായത് വി ഔട്ട്. അപ്പോൾ വി എഫ് ബൈ വി ഔട്ട് ആണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ആ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ആണ് ബി. ആ ഫീഡ്ബാക്ക് ഫ്രാക്ഷന്റെ ഇക്വേഷൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ വി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി എഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്റർ സി ടു എന്ന് പറയുന്ന കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പൊ അത് കറന്റ് ഇൻറ്റു ദാറ്റ് ഇമ്പിഡൻസ്, ആ കറന്റ് ഇൻറ്റു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നും വേണം നമുക്ക് എഴുതാം അല്ലെ. വി സിക്കൽ ഐ ആർ എന്നല്ലേ പറയാം. അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് വി ഔട്ട് എന്ന് പറയുന്ന സംഭവത്തിന്, അതായത് ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണല്ലോ വി ഔട്ട്, ആ വി ഔട്ടിന് നമുക്ക് കപ്പാസിറ്ററിലുള്ള കറന്റ് ഇൻറ്റു കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ നമുക്ക് ഈ കറന്റ് ഒക്കെ വെട്ടി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇ ടു ബൈ എക്സ് ഇ വൺ എന്ന് പറയും. ഈ എക്സ് ഇ ടു എന്നൊക്കെ പറഞ്ഞതാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് അല്ലെ, 1/C ω നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ 1/C ω എന്ന് പറഞ്ഞാൽ ആ ഫോർമുല നമ്മളിവിടെ ആ ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും, 1/C2 ω ഡിവൈഡഡ് ബൈ 1/C1 ω. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അത് ബാധകമല്ല, അതൊക്കെ വെട്ടിപ്പോകും. അതിന്റെ അവസാനം എന്ത് കിട്ടും? ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ബി ഇസ് ഈക്വൽ ടു C1/C2 എന്ന് പറഞ്ഞിട്ട് കിട്ടും, ശരിയല്ലേ? അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് വരണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇതിന്റെ ഗെയിൻ ആയിട്ടുള്ള എ, അതാണ് ഈ എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഇതിന്റെ ഫീഡ്ബാക്ക് ഗെയിൻ ആണ്. ഓക്കെ, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ത് വേണം ഈ ഒരു കേസിൽ? എ ഇസ് ഈക്വൽ ടു 1/B എന്ന് പറഞ്ഞാൽ C2/C1 ഇങ്ങനെ വരും. അപ്പൊ ഇതാണ് നമ്മളുടെ കോൾപിറ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ആകെയുള്ള എന്താണ്? ഒരു ആംപ്ലിഫയർ ഉണ്ട്, നമ്മുടെ സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഉണ്ട്. ആ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ നിന്ന് എന്താണ് നമ്മൾ എനർജി പമ്പ് ചെയ്ത് ഈ ടാങ്ക് സർക്യൂട്ടിനെ വീണ്ടും ശക്തമാക്കുന്നു. ആ എനർജിയുടെ ഒരു സാമ്പിൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ആംപ്ലിഫയറിലേക്ക് തിരിച്ച് ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ ആംപ്ലിഫയർ അത് ഇൻ ഫേസ് ആയിട്ടുള്ള സിഗ്നൽ വേറെ വീണ്ടും ജനറേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് ടാങ്ക് സർക്യൂട്ടിനെ വീണ്ടും റെജ്യൂവിനേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ടാങ്ക് സർക്യൂട്ടിനുള്ള ഓസിലേഷൻസ് ഒരിക്കലും ഡൈ ഔട്ട് ആവാണ്ട് നമ്മുടെ ആംപ്ലിഫയർ നോക്കിക്കോളും. ഇതാണ് കോൾപിറ്റ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോൾപിറ്റ് ഓസിലേറ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ സി ടി എന്ന് പറയുന്ന സാധനം, അതായത് ഈ ഒരു എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, C1 C2 എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് സി ടി. ആ സി ടിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ? ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കും.
അപ്പൊ ഈ ഇക്വേഷനിൽ എന്തൊക്കെയുണ്ട്? നമുക്ക് ഇൻഡക്റ്റൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഏത് ഫ്രീക്വൻസിക്കാണ് നമുക്ക് ഈ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത് അറിയണം. അപ്പൊ ഫ്രീക്വൻസി നമ്മളാണോ തീരുമാനം? എനിക്കിപ്പോ 2 MHz ഒരു ഓസിലേഷൻ വേണം, ഓസിലേറ്റർ വേണമെങ്കിൽ 2 MHz ആണ് എന്റെ എഫ് എന്ന് പറയുന്നത്. എനിക്കിപ്പോ 500 kHz ഒരു ഓസിലേറ്റർ ആണ് വേണമെങ്കിൽ 500 kHz ആണ് എന്റെ എഫ് എന്ന് പറയുന്നത്. അപ്പോ അപ്പോഴും നമുക്കൊരു അൺനോൺ ക്വാണ്ടിറ്റി വേറെ ഉണ്ട്. എന്താണത്? എൽ, ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ ചൂസ് ചെയ്യുന്നു, ഒരു കൺവീനിയന്റ് വാല്യൂ 1 mH അല്ലെങ്കിൽ 0.1 mH ആ റേഞ്ചിലുള്ള ഒരു ഇൻഡക്റ്റൻസ് ഞാൻ ചൂസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ ആകെയുള്ള ഒരു അൺനോൺ ക്വാണ്ടിറ്റി തന്നെ സി ടി ആണ്. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ സി ടി എന്താണെന്ന് എല്ലും എഫും അറിയാമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സി ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സി ടി കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് ഇനി വേണ്ട എന്താണ്, ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സി വണ്ണും സി ടുവിൻ്റെയും വാല്യൂസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, വി വിൽ ചൂസ് എ വാല്യൂ ഫോർ സി വൺ. സി വണ്ണിന് ഒരു വാല്യൂ ചൂസ് ചെയ്യും, എന്നിട്ട് സി ടു എന്താണെന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പോൾ സി വൺ നമ്മുടെ ഇഷ്ടമുള്ള ഒരു വാല്യൂ 1 μF അല്ലെങ്കിൽ 0.1 μF എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാല്യൂ നമ്മൾ ചൂസ് ചെയ്യും, എന്നിട്ട് സി ടു എന്താണെന്നുള്ളത് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് സി വൺ അറിയാം, സി ടി മുന്നേന്ന് കണ്ടുപിടിച്ചിട്ടുമുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ. അങ്ങനെയാണെങ്കിൽ സി ടു കണ്ടുപിടിക്കാം. അപ്പോൾ സി ടു കിട്ടി. സി ടു കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സി ടു വെച്ചിട്ട് നമ്മൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ബി എന്ന് പറയുന്നത് കണ്ടുപിടിക്കും. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു C1/C2 ആണ്. നമുക്ക് സി വണ്ണിന്റെ വാല്യൂ അറിയാം, സി ടുവിന്റെ വാല്യൂ ഇപ്പൊ കണ്ടുപിടിച്ചു, C1/C2 എന്താണെന്നുള്ളത് കിട്ടി. ഇനി അടുത്ത എന്താണ്, ഈ ഒരു ടാങ്ക് സർക്യൂട്ടിനെ നമ്മ ആ സർക്യൂട്ടിനെ എന്താണ് സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ത് വേണം എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ആ ഗെയിൻ എന്ന് പറഞ്ഞാൽ A=1/B ആണ് അല്ലെ. ബാർക്കോസൺ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് AB=1 ആണ്. അപ്പൊ അതുകൊണ്ട് A=1/B എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഗെയിൻ ആംപ്ലിഫയറിന്റെ ഗെയിൻ എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിച്ചു. ഈ ഗെയിൻ എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ ഡിസൈൻ ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ഗെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് RFും എന്താണ് നമ്മുടെ RE എമിറ്റർ റെസിസ്റ്റൻസ് RE- എന്നൊക്കെ പറയുന്ന സാധനം, പിന്നെ എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് ലോഡൊക്കെ അറിയാമെങ്കിൽ നമുക്ക് RAC/RE- എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗെയിൻ വോൾട്ടേജ് ഗെയിൻ ഇക്വേഷനൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മാലപ്പടക്കം പോലെ ഇതിന്റെ ഓരോ വാല്യൂസും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഒരു ട്രാൻസിസ്റ്റർ, പർട്ടിക്കുലർ ട്രാൻസിസ്റ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഡിസൈനും കൂടി ഇതിൻ്റെ അകത്ത് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, കംപ്ലീറ്റ് ഡിസൈനായി. കിട്ടിയ സാധനം എടുത്തിട്ട് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക, ഇത് പക്ക ഒരു കോൾപിറ്റ് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്തോളൂ, വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോൾപിറ്റ് ഓസിലേറ്റർ എന്ന് പറയുന്ന കാര്യം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കോൾപിറ്റ് ഓസിലേറ്ററിനെ കുറിച്ച് ഒരു ധാരണ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കമന്റ്സ് ഇതിലെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതാണ് നമ്മളുടെ കോൾപിറ്റ് ഓസിലേറ്റർ. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.